ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തൊട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി വരൊക്കെ ഉള്ള കാര്യങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ജോലികളൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കണമായിരുന്നു മിക്കവർക്കും മടിയൊക്കെ ഉള്ള കാര്യമാണ് ഈ ഫ്രിഡ്ജ് വൃത്തിയാക്കലും എനിക്കും കുറച്ച് മടിയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു അടുക്കളയിലാണ് കേട്ടോ ഫ്രിഡ്ജ് വെക്കുന്നത് വെച്ചിരിക്കുന്നതും അപ്പോൾ ഇവിടെ ഒന്ന് അടുക്കി പറക്കുകയൊക്കെ രാവിലെ തന്നെ ഒന്ന് അടുക്കി പറക്കുകയൊക്കെ ചെയ്യുവാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ വെക്കും ഇവിടെ വേറെ ജോലികൾ അടുക്കള ജോലികളൊന്നും ഇവിടെ വെച്ചിട്ട് ചെയ്യാറില്ല അപ്പോൾ വേറെ അടുക്കളയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണ് അടുക്കളയിലെ ജോലികളും എന്താ കറികളൊക്കെ വെക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇവിടെ ഇതേപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വയ്ക്കത്തേ ഉള്ളൂ എന്നാലും ഇതേപോലെ ഓരോ സാധനങ്ങളൊക്കെ ഇടിക്കുകയും വെക്കുകയൊക്കെ ചെയ്യും പിന്നെ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവിടെ അങ്ങ് വൃത്തിയാക്കി ഇടുവാണ് അപ്പോൾ ഫ്രിഡ്ജിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ഈ അടുക്കളയിൽ ആ ഒരു ടൈൽസിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന ദിവസം അധികം സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇല്ലാത്ത ദിവസം നോക്കിയാണ് വൃത്തിയാക്കുന്നത് അതായത് പെട്ടെന്ന് പന്നലാകുന്ന സാധനങ്ങളുണ്ടല്ലോ പാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു ദിവസം നോക്കിയാണ് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കുന്നത് എന്ന് വെച്ചാൽ പാല് നമ്മൾ എല്ലാ ദിവസവും വാങ്ങിക്കാറുണ്ട് എന്നാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ രാവിലെ തന്നെ പാൽ എടുത്ത് തീർന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടും ഇവിടുത്തെ ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രീസറിൽ നന്നായിട്ട് ഐസ് ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടാവും അപ്പോൾ അത് ആ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ഐസ് ഇളകി വരാൻ തന്നെ ഒരു രണ്ട് മണിക്കൂറോളം എടുക്കും അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ ആ ഒരു ഐസ് ഇങ്ങനെ ഉരുക്കി വരുന്ന ആ ഒരു സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടിട്ടാണ് അടുക്കള വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ ഇതേപോലെ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന ദിവസം ഈ അടുക്കള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജും കൂടെ ഒക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഡീപ്പ് ക്ലീൻ ചെയ്ത പോലെ ആവും അടുക്കള അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ എല്ലാം അടുക്കളയ്ക്കൊന്ന് അടുക്കി പറക്കി തൂത്ത് തുടച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിനുള്ളിലെ സാധനങ്ങളൊക്കെ ഒന്ന് ആ ഒരു ടൈൽസിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുവാണ് അപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളായിരുന്നു ഇനിയിപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ആ ഫ്രീസറിലെ ഐസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് പത്ത് മണിയൊക്കെ കഴിയും അപ്പോൾ ഈ ഇപ്പം സാധനങ്ങളൊക്കെ ഞാൻ ആ ടൈൽസിലോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ആ ഒരു തട്ടുകളൊക്കെ ഉണ്ടല്ലോ തട്ടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് തുടയ്ക്കുന്നുണ്ട് അകംഭാഗവും ഭാഗവും എല്ലാം ഒന്ന് തുട തുടയ്ക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തി ആ ഒരു തട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രിഡ്ജ് അകവും പുറവും തുടച്ച് തുടച്ചതിന് ശേഷം ഉടനെ തന്നെ കാശി എഴുന്നേറ്റായിരുന്നു അപ്പോൾ പിന്നെ കാശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവന് അംഗൻവാടിയിൽ വിട്ടതിന് ശേഷമാണ് പിന്നെ ബാക്കി ജോലികളൊക്കെ ചെയ്തത് അപ്പോൾ അത് ഇതെല്ലാം ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗവും അകവും എല്ലാം നന്നായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല അപ്പോൾ കാശി അംഗൻവാടിയിലാക്കാൻ ബാഗൊക്കെ റെഡിയാക്കി അവന് കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ കുളിപ്പിച്ച് ഒരിക്കലും അംഗൻവാടിയിലോട്ട് ഇറങ്ങാൻ നേരം എടുത്ത വീഡിയോ ആണത് അപ്പോൾ കാശി അംഗൻവാടിയിൽ കൊണ്ടാക്കിയിട്ട് വന്നാണ് ഫ്രിഡ്ജിനുള്ളിൽ ആ ഒരു തട്ടുകളൊക്കെ കഴുകാനായിട്ട് തുടങ്ങിയത് അപ്പോൾ വേറെ രണ്ട് മൂന്ന് പാത്രങ്ങളും കൂടെ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു തട്ടുകളും എല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകവും പുറവും എല്ലാം തുണി നനച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഈ തട്ടുകൾ മാത്രമാണ് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകുന്നത് പിന്നെ ഫ്രിഡ്ജിൻ്റെ ആ അകഭാഗം മൊത്തം തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രിഡ് ഫ്രീസറിലെ വെള്ളം എല്ലാം കൂടെ വീഴുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ആവും ഞാൻ ഞാനതിൻ്റെ ചുറ്റിനും തുണി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അടുക്കളയല്ലേ അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ വീണ് ഇങ്ങനെ കിടക്കാതെ എല്ലായിടവും തുണി ഇട്ടിട്ടുണ്ടാവും പിന്നെ ഇടയ്ക്ക് ഞാൻ ബക്കറ്റിലോട്ട് ആ തുണി ഇങ്ങനെ നനച്ച് തുണിയിലെ ആ വെള്ളം ഉണ്ടല്ലോ പിഴിഞ്ഞെടുത്ത് ഇഴിഞ്ഞെടുത്ത് ബക്കറ്റിലോട്ട് മാറ്റും അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചില്ലാന്നേ ഉള്ളൂ അപ്പോൾ ഈ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് വൃത്തിയായി അതിൻ്റെ തട്ടുകളെല്ലാം എടുത്തിട്ടും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷീറ്റുകൾ ഇങ്ങനെ ഇട്ടേക്കും അപ്പോൾ അതുമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രീസറിൽ ഐസ് എല്ലാം പോയി നന്നായിട്ട് വൃത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലായിടത്തേയും വീഡിയോ ഒന്നും എടുത്തില്ല ഒന്നാമത് ഭയങ്കര വെയിലുമാണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറി വാങ്ങിക്കണമായിരുന്നു പിന്നെ മുട്ടയും അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ അടുക്കി വെക്കാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ പാഷൻ ഫ്രൂട്ട് വീണ് കിടപ്പുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെയൊക്കെ പറക്കി വെച്ചതൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വീണ് കിടപ്പുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പറക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കടയിൽ നിന്നൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കുന്നതിന് മുന്നേ ആയിട്ട് പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടൂടെ പറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇളിയൊക്കെ കൊത്തിയിട്ടേക്കുവാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പച്ച പോലുള്ള വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ എടുത്തിട്ടും കാര്യമില്ല ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ ആ പച്ച പോലെയുള്ള ആ പുളിയുള്ളത് ഞാൻ പിന്നെ കളഞ്ഞിട്ട് ബാക്കി രണ്ടെണ്ണമാണ് നല്ലതായിട്ട് കിട്ടിയത് അപ്പോൾ അത് ഞാൻ പിന്നെ അതേ കൊണ്ട് അടുക്കളയിലോട്ട് വെക്കാനായിട്ട് പോവുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മഞ്ഞ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു റെഡ് കളറിലുള്ള പാഷൻ ഫ്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് കിട്ടിയായിരുന്നു ഇപ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ടില്ല എന്നാലും കുറച്ചൊക്കെ കഴിക്കാനായിട്ട് കിട്ടിയായിരുന്നു പിന്നെ കുറച്ചൊക്കെ ആവുന്നുണ്ട് മരത്തിൽ കുറേയൊക്കെ നിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ നേരി ഇന്നലെയൊക്കെ കിട്ടിയ കുറച്ച് പാഷൻ ഫ്രൂട്ടും കൂടി ഇരിപ്പുണ്ടായിരുന്നു ഒന്നും അപ്പോൾ അതിൻ്റെയൊക്കെ ഈ പുറംഭാഗത്ത് മിക്കപ്പോഴും രാവിലെയൊക്കെ മഴ അപ്പോൾ ആ മഴയത്തൊക്കെ വീണ് കിടന്നതിൻ്റെ ആ ഒരു ഇലകളുടെയും പിന്നെ ഈ മണ്ണിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഫ്രൂട്ട്സൊക്കെ അടുക്കി വെക്കുന്ന കൂട്ടത്തിൽ കൊണ്ട് വെക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാഷൻ ഫ്രൂട്ടിലെ പൊടിയെല്ലാം കളഞ്ഞൊന്ന് കഴുകിയെടുത്തു പിന്നെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് എനിക്ക് ഇതേപോലെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് തന്നെ ഇങ്ങനെ തരംതിരിച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് പച്ചക്കറിയായിട്ട് വെണ്ടക്കയും കോവക്കയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന രീതിയിലൊന്ന് കവറിലൊക്കെ കെട്ടി വയ്ക്കുന്നുണ്ട് പിന്നെ മുട്ട വാങ്ങിച്ചായിരുന്നു അപ്പം താറാവ് മുട്ടയും കോഴിമുട്ടയും വാങ്ങിച്ചായിരുന്നു അപ്പോൾ താറാവ് മുട്ടയുടെ പുറംഭാഗമൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വൃത്തിയാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ടിട്ട് കഴുകിയൊന്നും വേണ്ടല്ലോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചാണ് വെക്കുന്നത് അപ്പോൾ തുടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇരുന്ന് മുട്ട പെട്ടെന്ന് കേടായി വല്ലതും പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് തുടച്ച് വെക്കുന്നത് അപ്പോൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് എല്ലാം മുട്ടൊന്നും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കവർ കാടമുട്ടയും കൂടെ വാങ്ങിച്ചായിരുന്നു കാടമുട്ട ഞാൻ പിന്നെ കഴുകിയില്ല അത് കവറിലിരിക്കുമല്ലേ അപ്പോൾ അത് കഴുകിയാൽ ചിലപ്പോൾ പെട്ടെന്ന് വല്ലതും പന്നലായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പിന്നെ കഴുകാനൊന്നും നിന്നില്ല ബാക്കി മുട്ടകളെല്ലാം കഴുകി നന്നായിട്ട് തുടച്ചാ മുട്ട വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരു ബോക്സിലോട്ട് വെക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കറിയും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുന്തിരി വാങ്ങിച്ചായിരുന്നു പിന്നെ കുറച്ച് മാതളവും മുസമ്പിയും പിന്നെ ആപ്പിളും ഒക്കെ വാങ്ങിച്ചായിരുന്നു പഴം ഇവിടെ ഇരുന്നെയാണ് അത് പിന്നെ ഞാൻ ഞാനിൻ്റെ കൂട്ടത്തില് വെച്ചതാണ് പിന്നെ ഏത്തക്കൊക്കെ വാങ്ങിച്ചായിരുന്നു തിരി മുട്ട വാങ്ങിച്ചിട്ടുണ്ട് കടയിൽ പോയാൽ പിന്നെ ഓരോന്നും കാണുമ്പോഴത്തേക്കും അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരും അല്ലാതെ നമുക്ക് പച്ചവെള്ളമൊന്നും കുടിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ചിലവരുടെ വിചാരം എല്ലാവരും പച്ചവെള്ളം കുടിച്ചാണ് ജീവിക്കുന്നത് ഇപ്പം സ്വന്തമായിട്ട് പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നവർക്കും മറ്റുള്ളവരും പച്ചവെള്ള കുടിക്കുന്നതെന്നൊക്കെ തോന്നും അതിപ്പം നമ്മുടെ കുറ്റമല്ലല്ലോ നമ്മളങ്ങനെ പച്ചവെള്ളമൊന്നും കുടിച്ച് ഇന്നുവരെ ജീവിക്കേണ്ട അവസ്ഥ ഇന്നു വരെ വന്നിട്ടില്ല ഇതേപോലെ എല്ലാം വാങ്ങി അടിക്കുക എല്ലാം ചെയ്യും പിന്നെ ഒന്നും വാങ്ങിക്കാത്തവർക്ക് മറ്റുള്ളവരും പച്ചവെള്ളമൊക്കെ കുടിച്ചാൽ കഴിയുന്നൊക്കെ അങ്ങനെ തോന്നും അതിങ്ങനെ പറയുകയും ചെയ്യും അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുന്തിരി ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഞാൻ കവറിൽ ഇട്ട് വെച്ചതാണ് പിന്നെ ഞാൻ വിചാരിച്ചു അത് നന്നായിട്ടൊന്ന് കഴുകി വെക്കാമെന്ന് കാരണം മുന്തിരിയുടെ ആ ഒരു തൊലിയിലൊക്കെ നല്ല രീതിയിൽ വിഷാംശമൊക്കെ കാണും അപ്പോൾ അത് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ ഇട്ടിരുന്നിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതാകുമ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാമല്ലോ പിന്നെ ഈ കുറേശ്ശേ എടുത്തിട്ട് കഴുകിയും ഇടിക്കുകയൊന്നും വേണ്ടല്ലോ അപ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകി വെച്ചിരുന്നാൽ നല്ല വൃത്തിയായിട്ട് അങ്ങ് ഇരുന്നോളുമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ മാറ്റിയിട്ട് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചത് അപ്പം ഇത്രയും വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ കാശ് വരാറായപ്പോഴത്തേക്കും അവന് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി എടുത്ത് അതിൻ്റെ തൊലിയും അരിയും ഒക്കെ മാറ്റിയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇനി അടുത്ത ഒരു വ്ളോഗും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത വ്ളോഗ് അപ്പോൾ അത് കുറച്ച് വലിയ വീഡിയോ തന്നെയാണ് ഞാൻ കൂടുതലും ഇപ്പം കുറച്ച് വലിയ വീഡിയോസാണ് ഇടാറുള്ളത് ഇതങ്ങ് എടുത്തു വന്നപ്പോഴത്തേക്കും ചെറിയൊരു വീഡിയോ ആയിപ്പോയി അധികം കാര്യങ്ങളൊന്നും ഉള്പ്പെടുത്താനും പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്തു പിന്നെ ഒരു രണ്ടേ മുക്കാൽ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് മുന്തിരി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തൊലി ഇതേപോലെ ഇങ്ങനെ കളയാനായിട്ട് പറ്റും നല്ല സിമ്പിളായിട്ട് ഇതേപോലെ അങ്ങ് കഴുകുക കളയാനായിട്ട് പറ്റും പിന്നെ ആ ഒരു നടുക്ക് ഭാഗത്ത് ഒരു കട്ടിങ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അരിയും ഇങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ കൊച്ചുങ്ങൾക്ക് ഇതേപോലെ മുന്തിരി നേരിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അരിയൊക്കെ കടിച്ചിട്ട് പിന്നെ ബാക്കിയൊന്നും കഴിക്കാൻ പോലും തോന്നത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതേപോലെ വൃത്തിയാക്കി അങ്ങ് വെക്കും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കോരി കൊടുക്കുവാണെങ്കിൽ െങ്കിൽ സ്പൂണിലിങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവൻ കഴിച്ചോളും അപ്പോൾ ഞാൻ അത് കുറച്ചാക്കി വെച്ചപ്പോഴത്തേക്ക് സമയം ആയിട്ടുണ്ടായിരുന്നു വിളിക്കാൻ പോകാനായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം